കണ്ണൂരിലെ ഒരു വീട്ടിലെ അഞ്ചു പേരടങ്ങുന്ന കുടുംബം മരിച്ച നിലയിൽ. കണ്ണൂരിലെ ചെറുപുഴയിൽ ഷാജി ശ്രീജ ദമ്പതികളും മക്കളുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കുട്ടികളെ കൊലപ്പെടുത്തി ഇരുവരും തൂങ്ങി മരിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് കരുതുന്നത്. ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജയും ഷാജിയും നേരത്തെ വിവാഹം കഴിച്ചവരാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. ആ ബന്ധത്തിൽ അകൽച്ച തുടങ്ങിയതോടെയാണ് ഒപ്പം ജോലി ചെയ്തിരുന്ന ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതെന്നും നാട്ടുകാർ പറയുന്നു. സമീപത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഇരുവരും വിവാഹം ചെയ്തു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. അതിനുശേഷമായിരുന്നു ഇരുവരും ഒരുമിച്ച് ജീവിതം തുടങ്ങിയത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ദുരന്ത വാർത്ത ഉണ്ടാകുന്നത്. കുട്ടികളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവർ തൂങ്ങി മരിച്ചതാണ് എന്ന് പോലീസ് പറയുന്നു. അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു വീടിന്റെ വാതിലുള്ളത്. രാവിലെ 5:30 ചെറുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ തന്നെയാണ് മരിക്കുന്ന വിവരം വിളിച്ചു പറഞ്ഞതെന്നും പോലീസ് അറിയിച്ചു. കുടുംബ വഴക്കാണ് ആത്മഹത്യക്ക് പിന്നാലെയെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. കുട്ടികളെ മാതാപിതാക്കൾ തന്നെ വീടിന്റെ സ്റ്റെയർകേസിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയാണ് എന്നതാണ് ഈ സാഹചര്യത്തിലെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. കുട്ടികളുടെ മരണശേഷമായിരിക്കണം ശ്രീജയും ഷാജിയും ഒരേ ഫാനിൽ തൂങ്ങി മരിച്ചതെന്നും പോലീസ് പറഞ്ഞു. ഷാജി ഇതിനു മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ. മാസങ്ങൾക്ക് മുമ്പ് ഷാജി വിഷം കഴിച്ചത് കൂടാതെ 3 ദിവസം മുമ്പ് സമീപത്തെ കൃഷിയിടത്തിൽ ഇയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും സമീപവാസികൾ പറയുന്നു. നാട്ടുകാരാണ് ഈ സംഭവത്തെ തുടർന്ന് ഇയാളെ രക്ഷിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഷാജി ആദ്യ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടാതെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചതെന്നുള്ള വിവരങ്ങളും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ നിരന്തരമായി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് എന്നും നാട്ടുകാർ പറയുന്നു. ഷാജിയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സഹായത്തിന് എത്തിയതോടെയാണ് ശ്രീജയുമായി ഷാജി അടുക്കുന്നത്. പിന്നീട് കഴിഞ്ഞ 16-ാം തീയതിയാണ് മീൻകുളം ക്ഷേത്രത്തിന് വെച്ച് ഇവർ ഇരുവരും വിവാഹിതരാകുകയും ചെയ്യുന്നത്. ഷാജിയുടെ ഭാര്യയും 2 മക്കളും വഴക്കരയിലെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ശ്രീജയുടെ ഭർത്താവും ഇവരിൽ നിന്ന് അകന്നു തന്നെയാണ് കഴിയുന്നത്. എന്തായാലും സംഭവത്തെ തുടർന്ന് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തിയതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷമാണ് 5 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുന്നതെന്നും പോലീസ് അറിയിച്ചു. പാടിച്ചാൽ പൊന്നമ്പലം വീട്ടിൽ ചീമേനെ റോഡിന്റെ വാങ്ങാട് വാസിലാണ് നാടിനെ നടുക്കിയ സംഭവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. ഷാജി എന്ന യുവാവും ശ്രീജ എന്ന യുവതിയും അവരുടെ 3 കുട്ടികളും അടങ്ങുന്ന സൂരജ്, സുരഭി, സുജിത് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന മറ്റൊരു കുടുംബം കൂടെ ഷാജിക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരുമായി അകന്നു താമസിക്കുന്ന ഷാജി കഴിഞ്ഞ 16-ാണ് ശ്രീജയെ വിവാഹം ചെയ്തത്. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു മരണം ഉണ്ടായിരിക്കുന്നത് ദുരൂഹത നിറയ്ക്കുകയാണ് എന്ന് നാട്ടുകാരും പോലീസുകാരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. എന്തായാലും സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.